കണ്ണൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി. പ്രതിയുടെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് ആയുധങ്ങൾ അടങ്ങിയ ബാഗ് കണ്ടെത്തിയത്. സംഭവ സമയത്ത് പ്രതി ശ്യാംജിത്ത് ധരിച്ച വസ്ത്രങ്ങളും കണ്ടെടുത്തു. ശലന ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശലന, എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതി ശ്യാംജിത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ചിറ്റാരിപ്പറമ്പ് മാനന്തേരിയുടെ വീടിന് സമീപത്താണ് ഇന്ന് രാവിലെ മുതൽ 8 മണിയോടുകൂടി തെളിവെടുപ്പ് ആരംഭിച്ചത്. കൂത്തുപറമ്പ് ACP വിഷ്ണു പ്രദീപിന്റെ കൂത്തുപറമ്പ് ACP പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയുമായി വീട്ടിലെത്തിയപ്പോൾ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു ജനാവലി തന്നെ പ്രതി തെളിവെടുപ്പ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ നന്നെ പാടുപെട്ടു എന്ന് തന്നെ പറയാം. അതായത് ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെയാണ് കളഞ്ഞത് എന്ന് കാണിച്ചു കൊടുത്തത്. വീടിന് സമീപത്തെ കുളത്തിലാണ് ഈ ആയുധങ്ങൾ അടങ്ങിയ ബാഗ് കണ്ടെത്തിയത്. ഈ ബാഗിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താനുള്ള ആയുധങ്ങളും അതുകൂടാതെ മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു. അതായത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി, ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ എന്നിവയും അതുപോലെ തന്നെ ഈ സംഭവ സമയത്ത് ധരിച്ച വസ്ത്രങ്ങളും ഷൂസും അതുപോലെ മറ്റ് കയ്യുറ, വെള്ളക്കുപ്പി, മുളകുപൊടി തുടങ്ങിയ സാധനങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി പോലീസിനെ കാണിച്ചു കൊടുത്തത്. കുളത്തിൽ, വീടിന് സമീപത്തെ കുളത്തിൽ താഴ്ത്തിയ നിലയിലായിരുന്നു ഈ ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ഈ കത്തി പ്രതി തന്നെ നിർമ്മിച്ചതാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ഈ കത്തി നിർമ്മാണം തുടങ്ങിയത്. ഇരുവശവും മൂർച്ചമുള്ള കത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റ് സാധനങ്ങൾ അതായത് ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും മാത്രമാണ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് വാങ്ങിയതെന്നാണ് പോലീസിനോട് തെളിവെടുപ്പിനിടെ പ്രതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് മാനന്തേരിയിലെ പ്രതിയുടെ വീടിന് സമീപത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മുതൽ 8 മണി മുതൽ 10 മണി വരെയായിരുന്നു തെളിവെടുപ്പ്. 2 മണിക്കൂർ എടുത്തു. ഈ കാര്യങ്ങളൊക്കെ പ്രതി വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ആയുധം നിർമ്മിച്ച സ്ഥലം, അതുപോലെ തന്നെ ആയുധം താഴ്ത്തിയ സ്ഥലം, അതുപോലെ വീടിന് സമീപത്ത് നിന്ന് ഈ സംഭവ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ ഇവയെല്ലാം പോലീസിനെ കാണിച്ചു കൊടുത്തു. ഒരു ഭാവഭേദവും ഇല്ലാതെ പ്രതി ഒരു കൂസലും ഇല്ലാതെയാണ് ഈ കൊലപ്പെടുത്തൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പോലീസിന് കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതിയെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക്, ശ്യാംജിത്തിനെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതുപോലെ തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും വീടിന് സമീപത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലുള്ള തെളിവെടുപ്പ് നടത്തുക. കാരണം വലിയൊരു ജനരോഷം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതലോടുകൂടി തന്നെയാകും ഇനി അടുത്ത തെളിവെടുപ്പ് ഉണ്ടാകുക. ഇന്നുള്ള ഈ ആയുധങ്ങൾ കണ്ടെടുത്ത തെളിവെടുപ്പ് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് വള്ളിയായി ഈ തെളിവെടുപ്പ് നടത്തും. അത് ഇനി കസ്റ്റഡിയിൽ വാങ്ങി കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്ന് റിമാൻഡ് ചെയ്തതോടെ ഇനി കൂത്തുപറമ്പ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് വള്ളിയായിലെ വീട്ടിൽ, വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുക. അതേസമയം വിഷ്ണുപ്രിയയുടെ സംസ്കാരം ഇന്ന് 3 മണിയോടുകൂടി നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അച്ഛൻ എത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉച്ചയോടുകൂടി മൃതദേഹം വിട്ടുകൊടുക്കും. ഇതിനുശേഷം വീട്ടിലെത്തിച്ച് വീട്ടിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 മണിയോടുകൂടി സംസ്കാരം നടക്കും. എന്തായാലും കൂത്തുപറമ്പ്, ക്ഷമിക്കണം, മുഗേരി വള്ളിയായി ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ കൊച്ചു ഗ്രാമത്തിൽ വലിയൊരു ആളുകളെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയൊരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രണയ കൊലപാതകമാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയം. അതായത് പ്രണയം നിരസിച്ചതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഇന്നലെ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 5 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നും അതിനുശേഷം പിന്മാറി. അത് മാത്രമല്ല, ഈ വിഷ്ണുപ്രിയക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് ഇന്നലെ തന്നെ ശ്യാംജിത്ത് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന്റെ പ്രതിയിലേക്ക് എത്താനായി. അത് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച നിർണായക തെളിവുകളാണ്, വിവരങ്ങളാണ് പോലീസിന് പ്രതിയെ കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ സംഭവ സമയത്ത് നിരവധി വീടുകളുടെ ജനവാസ കേന്ദ്രമാണ് ഈ സ്ഥലം. ഈ സമയത്ത് ഒരാൾ കയ്യുറയും അതുപോലെ തന്നെ മാസ്കും തൊപ്പിയും ധരിച്ച ഒരാൾ ഈ സമയത്ത് ഇതുവഴി കടന്നു പോയെന്നുള്ള അയൽവാസി മുകുന്ദൻ എന്ന് പറഞ്ഞ ആളുടെ മൊഴിയാണ് ഏറ്റവും നിർണായകമായത്. അതായത് ഓൺലൈൻ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളാണെന്നാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നീട് ഈ സംഭവം നടന്ന് ഈ സംഭവത്തിന് 1.5 മണിക്കൂർ മുൻപാണ് ഇയാളെ വിഷ്ണുപ്രിയയുടെ വീടിന് സമീപം കണ്ടത്.
പറയുന്നത്. പിന്നീടാണ് സംഭവം നടന്നതിന് ശേഷമാണ് ഇയാളാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് വിഷ്ണുപ്രിയയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ശ്യാംജിത്തിലേക്ക് എത്താൻ സഹായകമായത്. അതായത് ഈ ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് ഏറ്റവും നിർണായകമായത്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് രണ്ടു മണിക്കൂറിനുള്ളിൽ ശ്യാംജിത്തിലേക്ക് എത്താനായി. ഈ മാനന്തേരിയിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി, തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു. ഇതിനിടെയാണ് ഈ സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. അഞ്ചു വർഷമായുള്ള പ്രണയവും അത് നിരസിച്ചതുപോലെയുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ ശ്യാംജിത്ത് പോലീസിനോട് പറയുകയുണ്ടായി. ഉടൻ തന്നെ രാത്രിയോടുകൂടി തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി പ്രതിയിൽ ഹാജരാക്കും, അല്പസമയത്തിനകം തന്നെ പ്രതിയെ മത്സരത്തിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷ്ണുപ്രിയയുടെ സംസ്കാരം ഇന്ന് 3 മണിയോടുകൂടി നടക്കുമെന്നും അറിയുന്നു. കൃഷ്ണേന്ദു.